ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മുറ്റത്ത് നിന്നും അതേപോലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന പുല്ലുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു നല്ല വളം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ പലതരം കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കരിയില കമ്പോസ്റ്റ്, ചകിരി കമ്പോസ്റ്റ്, അതേപോലെ തന്നെ ചിന്തേർപൊടി വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴത്തടയും വാഴക്കച്ചിലും മാത്രം വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുക്കള വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, അടുക്കളയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ് വെച്ച് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചില മാത്രം വെച്ചിട്ടുള്ള കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെ, ഇത് കണ്ടോ, ഈ ഇതാണ് നമ്മൾ വാഴത്തട മാത്രം വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കിയത്. ഇതിൽ കുറച്ച് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ മുട്ടത്തോടൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വാഴത്തടയുടെ കഷ്ണങ്ങളാണ്. വാഴത്തടയും നമ്മുടെ അടുക്കളയിലെ വേസ്റ്റും മാത്രമേ ഉള്ളൂ ഇതിൽ. നമ്മൾ വാഴ കൊല വെട്ടിയെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗമെല്ലാം വെട്ടി അരിഞ്ഞ് ഇട്ടിട്ട് നമുക്കത് കമ്പോസ്റ്റായി കിട്ടിയേക്കണം. ശരിക്കും അങ്ങനെ ആയിട്ടില്ല, എന്നാലും ദേ ഈ പരുവമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു മാസം മുമ്പ് അടുക്കള വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാനിട്ട് 3 ക്യാൻ വെച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആ കമ്പോസ്റ്റാണ് കേട്ടോ ഇത്. ഇത് നിങ്ങളൊന്ന് കാണും, കണ്ടോ ദേ പൊടി പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെറുതെ അടുക്കളയിൽ നമ്മുടെ ഓരോ ദിവസത്തെയും വേസ്റ്റ് ഇട്ട് വെച്ചിരുന്നതാണ്. കറക്റ്റ് ഒരു മാസം ആയപ്പോഴത്തേനും ദേ ഇതേപോലെ നല്ല പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് കിട്ടി. ശരിക്കും നമ്മുടെ ചാണകപ്പൊടിയൊക്കെ പോലെ നമുക്ക് ഇതിൽ ശരിക്കും അഴുകാത്തതെന്ന് പറഞ്ഞാൽ അതേ ഇത് കണ്ടോ, മുട്ടത്തോട് മാത്രമേ അഴുകാത്തതുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ ഇത് പൊടിയാനായിട്ട് ചേർത്ത് കൊടുത്തത് ഇനോക്കുലം ചേർത്ത ചാണകപ്പൊടി, അല്ല ചാണകപ്പൊടിയല്ല, ഈ എന്താ ചകിരിച്ചോറാണ് കേട്ടോ. ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓരോ ദിവസവും വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാ ദിവസത്തെയും ഇട്ട് നമ്മൾ ഈ ബക്കറ്റ് ഫുള്ളായപ്പോൾ അടുത്ത ബക്കറ്റ് എടുത്തു. അങ്ങനെ ഇപ്പോൾ മൂന്നാമത്തെ ബക്കറ്റ് ഫുള്ളായപ്പോഴത്തേനും ആദ്യം നമ്മളിട്ട ബക്കറ്റിലെ പച്ചക്കറി വേസ്റ്റ് ഇതേപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടി. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ അടുക്കള വേസ്റ്റ് വെച്ചിട്ടുള്ള കമ്പോസ്റ്റ്. എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയത്, ഫോസ്ഫറസ്, നമ്മുടെ NPK വളങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഒരു നൈട്രജൻ വളമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, പച്ചില മാത്രം വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പച്ചില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചാക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാനോ എന്തെങ്കിലും നമുക്ക് ബക്കറ്റുകളോ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വലിയ ചാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചാക്കിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഈ പറിച്ച് വെട്ടി എടുത്തിരിക്കുന്ന പുല്ലോ അല്ലെങ്കിൽ മരച്ചില്ലകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ അടിച്ചില്ലകളൊക്കെ വെട്ടുന്നത്, നമ്മുടെ ചെടിയൊക്കെ പ്രൂൺ ചെയ്തതിൻ്റെ ബാക്കി, നമ്മുടെ അടുക്കളത്തോട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന പുല്ല്, അതേപോലെ നമ്മുടെ എന്ത് പച്ചിലയാണെന്നുണ്ടെങ്കിലും നമുക്കിതിലോട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇത് കണ്ടോ, നമ്മുടെ ചീരയാണ്, ചായാമൻസേടെയൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞതൊക്കെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. വാഴയിലയുണ്ട്, അതേപോലെ പുല്ല് പറിച്ചതുമുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഒരു ലെയർ നമുക്ക് ഈ പച്ചില വാരിയിട്ട് കൊടുക്കാം. അതേ നമ്മൾ ഒരു ലെയർ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച പുല്ലുകളും ചപ്പ് ചവറുകളൊക്കെ പച്ചയായിട്ടുള്ള എന്തും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ദേ ഇത്രയും കുമ്മായം നമ്മളിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് അഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത മണ്ണ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്മളിത് ഇതേപോലെ ഓരോ പിടി കുമ്മായം ഓരോ ലെയറും പച്ചിലകളും ഇടുമ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മേൽമണ്ണാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഉള്ള മേൽമണ്ണുകൾ, അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഒത്തിരി വെയിലേറെ അടിക്കാത്ത മണ്ണായിരിക്കും, നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും, അതിൽ മണ്ണിരകളും ധാരാളം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പച്ചിലകൾ പെട്ടെന്ന് അഴുകും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ നമുക്ക് ഒരു ലെയറ് മണ്ണിട്ട് കൊടുക്കാം, നമ്മുടെ പറമ്പിലെ സാധാരണ മണ്ണ് അതിട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചകിരിച്ചോറാണ്. അപ്പോൾ നമ്മൾ ഈ ചകിരിച്ചോറ്, മണ്ണ്, കുമ്മായം ഒക്കെ ഇട്ട് നമ്മൾ കമ്പോസ്റ്റ് ആക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്കിത് നടാനായിട്ട് ഉപയോഗിക്കുമ്പോൾ വേറെ ഒന്നും ചേർക്കണമെന്നില്ല. നമുക്ക് നേരെ നമുക്ക് ചെടി ഇത് നേരെ പോട്ടി മിക്സ് നിറച്ചിട്ട് ഈ ഇത് നിറച്ചിട്ട് നമുക്ക് ചെടികൾ നട്ടു കൊടുക്കാനായിട്ട് പറ്റും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കണ്ടോ,
ഇത് പച്ചച്ചാണകം കലക്കിയതാണ്. അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പച്ചച്ചാണകം ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര നന്നായിട്ട് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഇതും നമ്മുടെ കമ്പോസ്റ്റ് പെട്ടെന്നാവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ലെയർ കഴിഞ്ഞു. ഇനി അടുത്ത ലെയറും ഇതേപോലെ തന്നെ ഓരോ ലെയർ പച്ചിലകൾ ഇടുക, മണ്ണിടുക. പച്ചിലകൾ ഇട്ടതിന് ശേഷം അല്പം കുമ്മായം ഇടുക, മണ്ണിടുക. ചകിരിച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറിടുക. അതിനുശേഷം ചാണകം കലക്കി ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പനിയോ അല്ലെങ്കിൽ വാളമ്പുളി കലക്കി വെച്ചതോ അല്ലെങ്കിൽ പുളിച്ച തൈര്, പുളിച്ച കഞ്ഞിവെള്ളം ഏതെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇത് ലെയർ ലെയറായിട്ട് ഈ ചാക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ലെയർ ലെയറായിട്ട് പച്ചിലകൾ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ മണ്ണും അതേപോലെ ചകിരിച്ചോറും കൂടി നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടിയും ചാണം കലക്കിയത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചാണകം, പച്ച ചാണകം കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിവെക്കുക. അതിനുശേഷം ഒരു 20 ദിവസം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടിയും ചാണകവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കെട്ടിവെച്ച് വീണ്ടും ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേനും, 45 ദിവസം ആകുമ്പോഴത്തേനും ഇത് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ ഇത്രയും കെട്ടി വെച്ചു എന്ന് വെച്ചാൽ ഇനി ഇത് കമ്പോസ്റ്റ് ആകുന്ന സമയത്ത് ഇതിൻ്റെ കാൽ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന പച്ചിലകളും അതേപോലെ തന്നെ പുല്ലുകളും ഒക്കെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും, നല്ല വളങ്ങളാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.